നമസ്കാരം. പട്ടിക്കാട് സർവീസ് റോഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സർവീസ് റോഡ് ഇവിടെ താന്നിരിക്കുകയാണ്. അപ്പോൾ ഭാരം കയറ്റിയ വാഹനങ്ങൾ അതുപോലെ സ്കൂട്ടറുകളൊക്കെ പെട്ടെന്ന് സ്പീഡിൽ വരികയാണെങ്കിൽ ഈ കുഴിയിൽ വീണാൽ എന്തായാലും വീഴാനുള്ള സാധ്യതയുണ്ട്. ചെറുവാഹനങ്ങൾക്കാണ് ഏറ്റവും ദോഷമാകുന്നത്. ലേഡീസൊക്കെ വണ്ടി ഓടിച്ച് വരികയാണെങ്കിൽ ഈ ഒരു കയറ്റത്തിൽ വന്നാൽ വീഴുവാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. മഴ തുടങ്ങിയോടുകൂടി പല ഭാഗങ്ങളിലും വളരെയധികം ദുർഘടമായിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡുകൾ. ഇത് പട്ടിക്കാട് സെൻട്രലിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരടിയോളം ഹൈറ്റിലാണ് മണ്ണ് പൂന പോലെ കിടക്കുന്നത്. ഇതിപ്പോൾ പട്ടിക്കാട് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ പാലക്കാട് ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം ലാലീസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലെ അവസ്ഥയാണിത്. മൊത്തത്തിൽ പട്ടിക്കാടുള്ള റോഡുകളിലാകെ തകർന്നിരിക്കുകയാണ്. ഇതിലെ വരുന്നവർ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. അതുതന്നെയാണ് നമ്മുടെ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ ഉത്തരവാദിത്വത്തിലുള്ള പ്രവർത്തനങ്ങളും നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്പം പല സ്ഥലങ്ങളിലും ടാറിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ ശാശ്വതമായൊരു കൃത്യമായ രീതിയിൽ വേണ്ട രീതിയിൽ യാതൊരുവിധ ശ്രദ്ധയില്ല. ഇത് നമ്മുടെ കേരള സർക്കാരും ഇതിൽ ഇടപെട്ട് തുരങ്കം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പോലെ ഈ ഒരു കാര്യത്തിൽ കൂടി ശ്രദ്ധ പുലർത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമസ്കാരം. മഴയൊന്നു പെയ്തപ്പോൾ ബീച്ച് റോഡിൻ്റെ അവസ്ഥയാകെ മാറി. നാഷണൽ ഹൈവേ NH 44 സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടായി. റോഡ് നിറച്ച് വെള്ളമാണ്. ഇവിടുത്തെ നിർമ്മാണ പണികളൊക്കെ നിന്ന അവസ്ഥയിലാണ്. കനത്ത മഴയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാവാം ഈ മണ്ണിടുന്ന പണികൾ നിർത്തിയത്. എന്നാൽ ചെയ്യുന്ന പണി വേണ്ട വിധത്തിൽ വൃത്തിയോടെ ചെയ്യാൻ ഇതുവരെ നാഷണൽ ഹൈവേ നിർമ്മാണ കമ്പനി പഠിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു. അതുപോലെ ഒന്നാണ് ഇന്നിപ്പോൾ പൂർണ്ണമായി പട്ടിക്കാട് ഭാഗത്തെ നമുക്ക് കാണാം. ഏതാണ്ട് പുഴയുടെ സൈഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോയാൽ ഉണ്ടാവുന്നൊരു പ്രതീതിയാണ്. അപ്പോൾ ഇതിലെ വരുന്നവർ സൂക്ഷിച്ചു വരിക. അല്ലാതെ ഇപ്പോൾ വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കുക. അതുതന്നെയാണ് ഏറ്റവും ഉചിതമായ പോംവഴി. അപ്പോൾ നമ്മുടെ ഈ പ്രാദേശിക വാർത്തകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക. പട്ടിക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. റോഡിൽ വെള്ളം കെട്ടി നിൽക്കുക. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അപ്പുറത്ത് വശം വലിയ കുഴികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ സൈഡിലെ ചാലിലേക്ക് പോകുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഒരുക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇത് ചെളിയോടുകൂടിയൊരു വെള്ളമാണ്, ചെറിയ ചെളിയോടുകൂടിയൊരു വെള്ളമാണ് ഇവിടെയുള്ളത്.